പാർട്ടി കോൺഗ്രസ് നടത്തിയതിന്റെ ഭാഗമായി കണ്ണൂർ ജവഹർ സ്റ്റേഡിയം മലിനമാക്കിയതിന് സിപിഎം സംഘാടക സമിതിക്ക് പിഴ ചുമത്തിയ കണ്ണൂർ കോർപ്പറേഷന്റെ നടപടിയിൽ വാക്പോരുമായി കോൺഗ്രസും സിപിഎമ്മും. പിഴ ചുമത്തിയ കണ്ണൂർ കോർപ്പറേഷന്റെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിമർശിച്ച എം വി ജയരാജനെതിരെ കണ്ണൂർ കോർപ്പറേഷൻ മേയർ ടി ഒ മോഹനൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പാർട്ടി സമ്മേളനത്തെ തുടർന്ന് അവശേഷിപ്പിച്ച ജവഹർ സ്റ്റേഡിയത്തിലെ മാലിന്യം നീക്കം ചെയ്യാത്തതിന് കോർപ്പറേഷൻ ചട്ടപ്രകാരം സ്വീകരിച്ച നടപടി മേൽ കോർപ്പറേഷനെതിരെ അവാസ്തവമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സത്യം മറച്ചു പിടിച്ച് രക്ഷപ്പെടാനാണ് എം വി ജയരാജൻ ശ്രമിക്കുന്നതെന്നാണ് മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ തുറന്നടിക്കുന്നത്. ഇത് കള്ളനെ പിടിക്കാൻ ഓടുന്ന ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരൻ്റെ കുതന്ത്രമാണ്. ജവഹർ സ്റ്റേഡിയം വാടകയ്ക്ക് നൽകുന്നതിന് കൃത്യമായ ബൈലോ നിലവിലുണ്ട്. അത് പ്രകാരമുള്ള നടപടികൾ മാത്രമാണ് കോർപ്പറേഷൻ സ്വീകരിച്ചത്. പാർട്ടി സമ്മേളനത്തെ തുടർന്ന് പ്രചാരണ സാമഗ്രികളും ചപ്പുചവറുകളും കൊണ്ട് മലിനമാക്കിയ കോർപ്പറേഷൻ സ്റ്റേഡിയം രണ്ട് ദിവസം കോർപ്പറേഷനിലെ 20-ലധികം ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ചാണ് വൃത്തിയാക്കിയത്. ഇതുൾപ്പെടെയുള്ള ചെലവുകൾ കണക്കാക്കിയാണ് 42,700 രൂപ കോർപ്പറേഷനിൽ അടയ്ക്കണമെന്ന് സംഘാടക സമിതിയെ രേഖാമൂലം അറിയിച്ചത്. തുടർന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗം മുഴുവൻ തുകയും ഈടാക്കാതെ ഡെപ്പോസിറ്റായി അടച്ച 25,000 രൂപ തിരികെ നൽകേണ്ടതില്ല എന്ന തീരുമാനമെടുത്തത്. ഇത് ചട്ടപ്രകാരമുള്ള സ്വാഭാവിക നടപടിക്രമത്തിൻ്റെ ഭാഗം മാത്രമാണ്. യാഥാർത്ഥ്യം ഇതായിരിക്കെ ഇതിനെ മറച്ചു പിടിച്ച് മറ്റു പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഭരണസമിതിയെ ഇകഴ്ത്തി കാണിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത്. കിഫ്ബി അനുവദിച്ച് എന്ന് പറയുന്ന 11 കോടി രൂപ വേണ്ടെന്ന് വെച്ചത് സി പി എം പ്രതിനിധിയായ ഇ പി ലതാ മേയർ ആയിരിക്കുമ്പോഴാണ്. ഇതിലെ വ്യവസ്ഥകൾ പ്രകാരം സ്പോർട്സ് കൗൺസിലിന് ജവഹർ സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് പൂർണ്ണമായി കൈമാറേണ്ടി വരുന്നു എന്നതിനാലാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തത്. പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്തതിനെ തുടർന്ന് ഇത് സംബന്ധിച്ച് കായിക മന്ത്രിയുമായി നിരവധി തവണ നേരിട്ട് സംസാരിച്ചിരുന്നു. ഇത്തരം വ്യവസ്ഥകൾ ഒഴിവാക്കി ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് സർക്കാരാണ്. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ചരടുകളില്ലാതെ സ്റ്റേഡിയം നവീകരണത്തിന് ആവശ്യമായ സഹായം വാങ്ങിത്തരുന്നതിനാണ് ജയരാജൻ മുൻകൈയെടുക്കേണ്ടത്. കോർപ്പറേഷന്റെ വാഹനങ്ങൾ സ്റ്റേഡിയത്തിനകത്തേക്ക് പാർക്ക് ചെയ്യുന്നത് നേരത്തെ പാർക്ക് ചെയ്തുകൊണ്ടിരുന്ന കോർപ്പറേഷൻ കോമ്പൗണ്ടിൽ പുതിയ കെട്ടിടത്തിന്റെ പണി നടക്കുന്നതിനാലാണ് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് സ്റ്റേഡിയം പോലെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ ഇല്ല എന്നും മേയർ തുറന്നടിക്കുന്നു.